ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാധവ് വിറ്റർബോയിലെ വിസ്റ്റർ റോസിനെ അനുസ്മരിക്കുന്നു. വിറ്റർബോയിലെ ദരിദ്രരും ഭക്തരുമായ മാതാപിതാക്കളിൽ നിന്നാണ് റോസ് ജനിച്ചത്. ബാല്യത്തിലെ അനുപമമായ വിശുദ്ധിയുടെ ഉടമയായിരുന്നു വിസ്റ്റർ റോസ്. 7 വയസ്സ് മുതൽ റോസ് പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിച്ചു തുടങ്ങി. 10-ാം വയസ്സിൽ ഫ്രാൻസിസിന്റെ 3-ാം സഭയിൽ ചേർന്ന് പരസ്യ പ്രായശ്ചിത്തം പ്രസംഗിക്കാൻ തുടങ്ങി. ജനങ്ങളോട് മാർപ്പാപ്പയുടെ പക്ഷത്ത് നിൽക്കുവാനും ജർമ്മനിയിലെ ഫെഡറിക്കിനെ എതിർക്കുവാനും റോസ് ഉദ്ബോധിപ്പിച്ചു. അവൾക്ക് പ്രവചനവരമുണ്ടായിരുന്നു. ഫെഡറിക് മരിക്കുന്നതിന് കൃത്യം 10 ദിവസം മുൻപ് അവൾ അദ്ദേഹത്തിന്റെ മരണം പ്രഖ്യാപിക്കുകയുണ്ടായി. വിറ്റോർക്കിയാനോ എന്ന നഗരത്തിൽ ഒരു മന്ത്രവാദിനി ജനങ്ങളെ വഴിതെറ്റിക്കുന്നുവെന്ന് റോസ് കണ്ടു. 3 മണിക്കൂർ നേരം ദേഹം പൊള്ളാതെ ഒരു തീച്ചുളയിൽ നിന്നുകൊണ്ട് അവരുടെ മാനസാന്തരത്തിനു വേണ്ടി അവൾ പ്രാർത്ഥിച്ചു. 1251 വിറ്റർബോ മാർപ്പാപ്പയുടെ അധികാരത്തിന് കീഴിലായി. ഉടനെ റോസ് സ്വഭവനത്തിലേക്ക് മടങ്ങി സ്ഥലത്തെ ക്ലാരമഠത്തിൽ പ്രവേശനാനുമതി ചോദിച്ചു. പക്ഷേ ക്ലാരമഠം അനുമതി നൽകിയില്ല. തന്നിമിത്തം വിറ്റർബോ നഗരത്തിനുള്ളിൽ തന്നെ ഒരു കുടിലിൽ അവൾ താമസിക്കുകയാണ് ഉണ്ടായത്. തന്റെ മരണത്തിനു ശേഷം ക്ലാരമഠം തനിക്ക് പ്രവേശനാനുമതി നൽകുമെന്ന് റോസ് പ്രവചിക്കുകയുണ്ടായി. അങ്ങനെ തന്നെ സംഭവിച്ചു. അടുത്ത വസന്തത്തിൽ 17-ാം വയസ്സിൽ റോസ് മരണമടഞ്ഞു. അവളുടെ ശരീരം ക്ലാരമഠത്തിനുള്ളിൽ തന്നെ സംസ്കരിക്കാൻ അലക്സാണ്ടർ പാപ്പ നിർദ്ദേശിക്കുകയുണ്ടായി. മിസ്റ്റർ റോസിന്റെ ശരീരം ഇന്നും അഴിയാതെ സൂക്ഷിക്കപ്പെടുന്നു. റോസിനെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ഇന്നേ ദിനത്തിൽ റോസിന്റെ മാനസിക സഹായം നമുക്ക് അപേക്ഷിക്കാം. നന്ദി.